നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ സയൻസ് 10 ക്ലാസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള 5 ക്ലാസ്സാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ ദയവ് ചെയ്ത് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കാണുക. കാരണം ഓരോ ക്ലാസ്സും അതിന് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും. സോ പ്ലീസ് വാച്ച് ആൻഡ് സപ്പോർട്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് സംസ്കാരവും ദേശീയതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നത് ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ഏതാനും ചില വരികളാണ്. ഇതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ. വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെയാണ് നെഹ്റുവിൻ്റെ വരികളിൽ വെളിപ്പെടുത്തുന്നത്. ഈ ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നിരവധി ഘടകങ്ങൾ കാരണമായി. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയബോധം വളർത്തിയത് എങ്ങനെയാണെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ടായ നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയബോധത്തെ ശക്തമാക്കി. ഇന്ത്യയുടെ ദേശീയത രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. 19 ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ, ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായ ഇടപെടലുകളും പ്രതിഷേധവും, സാമൂഹ്യ ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തി. ഈ രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് വഴിയൊരുക്കി. ഇനി കോളനി ഭരണവും ദേശീയതയും. ഈ ക്ലാസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ നമ്മൾ ഒരു ആശയം എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം ഓടിച്ചു വായിച്ചു പോകുന്നു എന്ന് തന്നെയുള്ളൂ. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. സംസ്കൃതത്തിലും പേർഷ്യയിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി. കൂടുതൽ പഠനങ്ങൾക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുവാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായി അവർ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അവയിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. സ്ഥാപനങ്ങളും അതിൻ്റെ സ്ഥാപകരും, ഇവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് സ്ഥാപിച്ചതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ചത്. അതുപോലെ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. ഈ പേരുകൾ ഓർത്തിരിക്കുക. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്, കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കാനാവില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് ബ്രിട്ടന് മനസ്സിലായി. തുടർന്ന് അവർ ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാനായി അവർ ശ്രമിച്ചു. അതിനുവേണ്ടി അവർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കി. അങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. അതിനെക്കുറിച്ച് മെക്കാളെ പ്രഭു പറഞ്ഞ വാക്കുകളാണ്: രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ മിനിറ്റ്സ് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. ഈ കോട്ട് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണിത്. 1835 ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന അവസരത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം.
ഇനി ഏതാനും ചില സയൻറ്റിഫിക് സൊസൈറ്റികൾ നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുവാനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആരംഭിച്ചത് കൽക്കട്ടയിലാണ്. വർഷം 1825 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആരംഭിച്ചത് കൽക്കട്ടയിലാണ്. 1825 കൊൽക്കത്തയിൽ പൊതു വിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി, അതും ആരംഭിച്ചത് കൽക്കട്ടയിൽ തന്നെ. വർഷം 1838 പൊതു വിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി ആരംഭിച്ചത് കൽക്കട്ടയിൽ 1838. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ 1876 അത് സ്ഥാപിച്ചത്. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ബംഗാളിലാണ്. ശ്രദ്ധിക്കുക, ഇത് ബംഗാളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1876 ബനാറസ് സംവാദ ക്ലബ്ബ്, അതും സ്ഥാപിച്ചത് ബനാറസിലാണ്. ബനാറസ് സംവാദ ക്ലബ്ബ്, ചോദ്യത്തിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരവും. ബനാറസ് സംവാദ ക്ലബ്ബ് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ബനാറസിൽ തന്നെയാണ്. 1861 വർഷവും ഓർത്തിരിക്കുക, 1861. സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി, അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി അലിഗഡിൽ തന്നെ 1864. സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത്. സ്ഥാപകൻ്റെ പേര് ഓർത്തിരിക്കുക, സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത് അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി, ആസ്ഥാനം അലിഗഡ്. 1864 ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി, ബീഹാറിൽ 1868 ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ആണെങ്കിൽ ബീഹാറിൽ 1868 ഇത്രയും സയൻറ്റിഫിക് സൊസൈറ്റികൾ പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. ഇനി സാമൂഹിക പരിഷ്കരണം എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വരുന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കുവാനും വസ്ത്രം ധരിക്കുവാനും വിദ്യാഭ്യാസം നേടുവാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക എന്നിവയായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അനുയോജ്യമായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം. അതിനായി അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു നവോത്ഥാന ചിന്തകരുടെ ആശയങ്ങൾ. ഇതിനായി ഇന്ത്യൻ സമൂഹത്തിൽ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയിയാണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും വളരെ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തു. രാജാറാം മോഹൻ റോയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ ആധുനിക ഭാരതത്തിലെ ആദ്യ നവോത്ഥാന നായകൻ, ആധുനിക ഭാരതത്തിലെ ആദ്യ നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ആധുനിക ഭാരതത്തിലെ ആദ്യ നവോത്ഥാന നായകനാകുമ്പോൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
ഡേവിഡ് ഹരയുമായി ചേർന്ന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷമാണ് 1817. 1817 അദ്ദേഹം ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. എവിടെയാണ്? കൊൽക്കത്തയിൽ. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഡേവിഡ് ഹരെ. ഡേവിഡ് ഹരെയുമായി ചേർന്നാണ് രാജാറാം മോഹൻ റോയ് ഹിന്ദു കോളേജ് കൊൽക്കത്തയിൽ 1817 സ്ഥാപിച്ചത്. വേദാന്ത കോളേജ് 1825 അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു കോളേജാണ് വേദാന്ത കോളേജ്. അതിൻ്റെ വർഷം 1825. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രഹ്മസമാജം. നമ്മളിവിടെ വായിച്ചതാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. അതിൻ്റെ വർഷം 1828 ഓഗസ്റ്റ് 20. ഡേറ്റും കൂടി ഓർത്തിരിക്കാൻ ശ്രമിക്കുക. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയി വിശേഷിപ്പിച്ച വ്യക്തിയാണ് മോനിയർ വില്യംസ്. മോനിയർ വില്യംസാണ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയി വിശേഷിപ്പിച്ചത്. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന കൃതികളാണ് തുഹഫത്തുൽ മുവാഹിദീൻ, തുഹഫത്തുൽ മുവാഹിദീനും ജീസസിൻ്റെ കൽപ്പനകൾ, അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന ജീസസിൻ്റെ കൽപ്പനകൾ. 1820 ജീസസിൻ്റെ കൽപ്പനകൾ രചിച്ചത്. അതുപോലെ തന്നെ വേദാന്ത ഗ്രന്ഥം, 1815 വേദാന്ത ഗ്രന്ഥം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. തുഹഫത്തുൽ മുവാഹിദീനും ജീസസിൻ്റെ കൽപ്പനകളും വേദാന്ത ഗ്രന്ഥം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ് സംവാദ് കൗമുദി. ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി. 1821 സംവാദ് കൗമുദി പുറത്തിറങ്ങിയത്. 1821 സംവാദ് കൗമുദി ഭാഷ ബംഗാളിയാണ്, ബംഗാളി ഭാഷയിലുള്ളതാണ് സംവാദ് കൗമുദി. അതുപോലെ തന്നെ മിറാത്ത് ഉൽ അക്ബർ, പേർഷ്യൻ ഭാഷയിലുള്ള മറ്റൊരു പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. അത് പുറത്തിറങ്ങിയ വർഷം 1822. വർഷങ്ങൾ ഓർത്തിരിക്കാൻ സുഖമാണ്. ആദ്യത്തെ പത്രം 1821 മറ്റേത് 1822. ആദ്യം ഇറങ്ങിയത് ബംഗാളി ഭാഷയിലും രണ്ടാമത് ഇറങ്ങിയത് പേർഷ്യൻ ഭാഷയിലുമാണ്. ആദ്യത്തേത് സംവാദ് കൗമുദിയും രണ്ടാമത്തേത് മിറാത്ത് ഉൽ അക്ബറുമാണ് എന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. 1829 ഇറങ്ങിയ ബംഗദൂത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. ഇത്രയുമാണ് രാജാറാം മോഹൻ റോയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തി. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856 ഈ വർഷം ഓർത്തിരിക്കുക. ബ്രിട്ടീഷുകാർ എന്നാണ് ഹിന്ദു വിധവ പുനർവിവാഹം നിയമം പാസാക്കിയ വർഷം എന്ന് ചോദിച്ചാൽ 1886. ഇതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അദ്ദേഹത്തിന് ചിത്രം നൽകിയിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദയാസാഗർ, കരുണാസാഗർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ദയാസാഗർ, കരുണാസാഗർ എന്നിവ. ദയാസാഗർ, കരുണാസാഗർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ബംഗാളിൽ അച്ചടി വിദ്യ നവീകരിച്ച വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബംഗാളിൽ അച്ചടി വിദ്യ നവീകരിച്ച വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. വിദ്യാസാഗർ എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചത് കൊൽക്കത്ത സംസ്കൃത കോളേജിൽ നിന്നാണ്. കൊൽക്കത്ത സംസ്കൃത കോളേജാണ് വിദ്യാസാഗർ എന്ന പദവി അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹം ആധുനിക ബംഗാളിൻ്റെ ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് അദ്ദേഹത്തെ ആധുനിക ബംഗാളിൻ്റെ ഗദ്യസാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്, വിദ്യാസാഗറിനെ വിശേഷിപ്പിച്ചത്. ബംഗാൾ നവോത്ഥാനത്തിൻ്റെ നെടുംതൂണ് എന്നറിയപ്പെടുന്ന വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ബംഗാൾ നവോത്ഥാനത്തിൻ്റെ നെടുംതൂണ് എന്നറിയപ്പെടുന്നതും ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. അദ്ദേഹത്തിൻ്റെ ചില കൃതികളാണ് ബാർണ പൊറിക്കോയി, ബാലവിവാഹവും, ഭാരണ പൊറുക്കോയും ബാലവിവാഹി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇത്രയുമാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെക്കുറിച്ച്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് 1856 അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മൂലം 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയതാണ്. അതുപോലെ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായ് ബോംബെയിൽ സ്ഥാപിച്ച ഇതാണ് ശാരദാസദൻ. ശാരദാസദൻ സ്ഥാപിച്ചത് ബോംബെയിലാണ്. അത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായാണ് ശാരദാസദൻ സ്ഥാപിച്ച വർഷമാണ് 1889 മാർച്ച് 11. 1889 മാർച്ച് 11 ശാരദാസദൻ പണ്ഡിത രമാബായി സ്ഥാപിച്ചത്. ഇനി നമുക്ക് ഏതാനും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും
അവയുടെ സ്ഥാപകരും പരിഷ്കർത്താക്കളും സ്ഥാപകരായ പരിഷ്കർത്താക്കളും അതിലെ ആശയങ്ങളും നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതിൻ്റെ പ്രധാന ആശയങ്ങളാണ് വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ടുള്ളവ. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്ഥാപിച്ചതാണ് ആര്യസമാജം. ആര്യസമാജ സ്ഥാപക സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി ആര്യസമാജത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ. ആര്യസമാജം സ്ഥാപിച്ച വർഷം 1875 ഏപ്രിൽ 10 1875 ഏപ്രിൽ 10. വർഷം എന്തായാലും ഓർത്തിരിക്കാം, മാസവും തീയതിയും ഓർത്തിരുന്നില്ലെങ്കിലും വർഷം എന്തായാലും ഓർത്തിരിക്കാം. 1875 ആര്യസമാജം സ്ഥാപിച്ചു. ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യമാണ് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നുള്ളത്. ആപ്തവാക്യം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. ആര്യസമാജത്തിൻ്റെ ആദ്യ യൂണിറ്റ് സ്ഥാപിതമായത് ബോംബെയിലാണ്. ആദ്യ യൂണിറ്റ് ബോംബെയിലാണ് സ്ഥാപിതമായത്. 10 തത്വങ്ങൾ എന്നുള്ളത് ആര്യസമാജവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 10 തത്വങ്ങൾ എന്നത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചോദിച്ചാൽ ആര്യസമാജമാണ്. ഇനി ആര്യസമാജ സ്ഥാപകയായ സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് ശ്രദ്ധിക്കുക, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് പറഞ്ഞത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സത്യാർത്ഥ പ്രകാശം എന്ന ഹിന്ദി മാസികയിലൂടെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇങ്ങനെ പറഞ്ഞത്. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണെന്ന് പറഞ്ഞത് സത്യാർത്ഥ പ്രകാശം എന്ന ഹിന്ദി മാസികയിലൂടെ. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിക്ക് ഋഷി ദയാനന്ദ് എന്ന പേര് നൽകിയത് ഗുരു വിർജാനന്ദയാണ് ദയാനന്ദ സരസ്വതിക്ക് ഋഷി ദയാനന്ദ് എന്ന പേര് നൽകിയത്. ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഗോരക്ഷിണി സഭ 1882 സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഗോരക്ഷിണി സഭ 1882 സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ അജ്മീർ പരോപകാരിണി സഭ സ്ഥാപിച്ചത് 1882 സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അജ്മീർ പരോപകാരിണി സഭ സ്ഥാപിച്ചതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ് 1882. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായ്. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ആരാണ് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി അടുത്ത പരിഷ്കരണ പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. ഇതിൻ്റെ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തുകൊണ്ട് തുടങ്ങിയതാണ് രാമകൃഷ്ണ മിഷൻ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്രചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തു. ഇനി രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷമാണ് 1897. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത്. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂരാണ്. കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ബേലൂരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായത്. 1897 വർഷം ഓർത്തിരിക്കുക, 1897. അടുത്തത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ. ചക്രവാത സദൃശനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ചക്രവാത സദൃശനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങുവാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11, മാസവും തീയതിയും ഓർത്തിരിക്കുക. ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11 1893 സെപ്റ്റംബർ 11. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിതമായത് 1894.
1993-ൽ അദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. 1994-ൽ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് അമേരിക്കയിൽ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. അദ്ദേഹത്തിൻ്റെ മാസികയാണ്, ഇംഗ്ലീഷ് മാസികയാണ് പ്രബുദ്ധ ഭാരതം. ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതവും ബംഗാളി മാസിക ഉദ്ബോധനവും. അപ്പോൾ പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം എന്നീ മാസികകൾ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. എന്നിവ ഓർത്തിരിക്കുക. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അതിൻ്റെ ലക്ഷ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി വാദിച്ചു. ഇനി അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണെങ്കിൽ 1875-ലാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. എന്നാൽ അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം 1877-ആണ്. 1875-ൽ അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചു, 1877-ൽ കോളേജും ആരംഭിച്ചു. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷമാണ് 1920-ലാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇനി നമുക്ക് സർ സെയ്ദ് അഹമ്മദ് ഖാനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നോക്കാം. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവ്, പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നതും സെയ്ദ് അഹമ്മദ് ഖാനാണ്. പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ്. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് 1888-ലാണ്. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ച വർഷം 1888. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകൾ ആണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സമയപരിഷ്കർത്താവ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ നേടിയ ഇന്ത്യൻ സമയപരിഷ്കർത്താവാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഇനി അടുത്തതാണ് പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായത് 1867-ലാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായത്. പ്രാർത്ഥനാ സമാജത്തിൽ അംഗമായിരുന്ന പ്രധാന നേതാക്കളാണ് മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ, അതുപോലെ തന്നെ രാമകൃഷ്ണ ഭണ്ഡാർക്കർ. മഹാദേവ ഗോവിന്ദ റാനഡെയും രാമകൃഷ്ണ ഭണ്ഡാർക്കറും പ്രധാന അംഗങ്ങളായിരുന്ന പ്രധാന നേതാക്കളാണ്. പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പ്രെയർ സൊസൈറ്റി. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റൊരു പേര് പ്രെയർ സൊസൈറ്റി എന്നാണ്. ആത്മാറാം പാണ്ഡുരംഗിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. PSC ചോദിക്കുന്ന വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിൽ സ്ഥാപിച്ചതാണ് ആനി ബെസൻറ്റ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടതാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് സ്ഥാപിതമായ വർഷം 1875-ലാണ്. രൂപം കൊണ്ടത് ന്യൂയോർക്കിലാണ്. സ്ഥാപകർ മേഡം ബ്ലാവ്സ്കിയും ഹെൻറി ഓൾക്കോട്ടുമാണ്. ഇതാണ് ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആനി ബെസൻറ്റ് ആണെന്ന് പറയാൻ കാരണം. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് ന്യൂയോർക്കിൽ മേഡം ബ്ലാവ്സ്കി, ഹെൻറി ഓൾക്കോട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ 1875-ലാണ്. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് അടയാർ. ചെന്നൈയിലെ അടയാറിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത്. അടയാറിൽ സ്ഥാപിതമായ സൊസൈറ്റിയുടെ പ്രധാന നേതാവാണ് ആനി ബെസൻറ്റ്, നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ മലബാറിൽ സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിയാണ് മഞ്ചേരി രാമയ്യാർ. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തി മഞ്ചേരി രാമയ്യാറാണ്. ആനി ബെസൻറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ആനി ബെസൻറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ആനി ബെസൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കൊൽക്കത്ത സമ്മേളനത്തിൽ 1917-ലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബെസൻറ്റ് പ്രസിഡൻ്റായത്. സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ച വനിതയാണ് ആനി ബെസൻറ്റ്. സ്വാതന്ത്ര്യം ബ്രിട്ടൻ്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ആനി ബെസൻറ്റാണ്. ആനി ബെസൻറ്റിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു ദക്ഷിണേന്ത്യ. ആനി ബെസൻറ്റിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം ദക്ഷിണേന്ത്യയായിരുന്നു. ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 ഓഗസ്റ്റ് 1-നാണ്. ആനി ബെസൻറ്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ച വർഷമാണ് 1916
ഓഗസ്റ്റ് 1-ന്. ആനിബസിൻ്റെ പത്രമാണ് ന്യൂ ഇന്ത്യ. ന്യൂ ഇന്ത്യ എന്ന പത്രം പുറത്തിറക്കിയത് ആനിബസൻറ്റ്. അടുത്തതായി ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജത്തിൻ്റെ സ്ഥാപകൻ വീരശിലിംഗം പന്തലു. അതിൻ്റെ ലക്ഷ്യം വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നടത്തി. ഹിതകാരിണി സമാജം സ്ഥാപിതമായ വർഷം 1906. ആസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. 1906 ആന്ധ്രാപ്രദേശ് ആസ്ഥാനമാക്കി സ്ഥാപിതമായതാണ് ഹിതകാരിണി സമാജം. വീരശിലിംഗം പന്തലു. വീരശിലിംഗം പന്തലു സ്ഥാപിച്ച മാസികയാണ് വിവേകവർദ്ധിനി. 1874 വിവേകവർദ്ധിനി എന്ന മാസിക സ്ഥാപിച്ചത്. വിവേകവർദ്ധിനി എന്ന മാസിക സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വീരശിലിംഗം പന്തലുവാണ്. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവ് എന്നറിയപ്പെടുന്നത് വീരശിലിംഗമാണ്. വീരശിലിംഗമാണ് ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച നേതാവ് എന്നറിയപ്പെടുന്നത്. പന്തലൂർ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് 1892. പന്തലൂർ മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ച വർഷമാണ് 1892. ഇനി അടുത്തതായി നോക്കുന്നത് സത്യശോധക് സമാജം. ജ്യോതിറാവു ഫുലെയുടെ സത്യശോധക് സമാജം. അതിലെ പ്രധാന ലക്ഷ്യങ്ങൾ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു എന്നിവയാണ്. സത്യശോധക സമാജം സ്ഥാപിതമായ വർഷം 1873 സത്യശോധക സമാജം സ്ഥാപിതമായത്. ആസ്ഥാനം പൂനെ. കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം. സത്യശോധക സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചു വർഷം 1930 കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചു. പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് ഗേൽ ഓംവെറ്റാണ്. സത്യശോധക സമാജത്തെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത്. സത്യശോധക സമാജത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീനബന്ധു. പൂനെയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ച ദീനബന്ധു. ഇത് സത്യശോധക സമാജത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നതും ദീനബന്ധുവാണ്. സത്യശോധക സമാജത്തിൻ്റെ മുഖപത്രമാണ് ദീനബന്ധു. ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ ഇന്ത്യയെ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യ ജ്യോതിറാവു ഫുലെക്കുറിച്ചാണ്. ഇന്ത്യയിൽ ആദ്യമായി ശിവജയന്തി, അതായത് ഛത്രപതി ശിവജിയുടെ ജന്മദിനം, സംഘടിപ്പിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. അദ്ദേഹം ബി ആർ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയും ഭാര്യ സാവിത്രിയും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ ആരംഭിച്ച വർഷം 1848 വർഷം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടികൾക്കുള്ള സ്കൂൾ ആരംഭിച്ചതാണ് വർഷം 1848. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ധനഞ്ജയ് കീർ. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെ വിശേഷിപ്പിച്ച വ്യക്തി ധനഞ്ജയ് കീറാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന വ്യക്തി ജ്യോതിറാവു ഫുലെയാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ ആണെങ്കിൽ ജ്യോതിറാവു ഫുലെ. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി ആണ് എന്ന്. ഇനി അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തുകൊണ്ട് ആയിരുന്നു. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം 1925. 1925 സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം തമിഴ്നാടാണ്. സ്വാഭിമാന പ്രസ്ഥാനം തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് സ്വയം മര്യാദൈ ഇഴക്കം. സ്വയം മര്യാദൈ ഇയക്കം എന്നാണ് തമിഴ്നാട്ടിൽ സ്വാഭിമാന പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. സ്ഥാപകൻ ഇ.വി. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് എത്തിയ ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു ഇ.വി. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്നറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം ഹീറോ, വൈക്കിൻ വീരർ എന്ന് അറിയപ്പെടുന്നതും ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം അറിയപ്പെടുന്ന മൂന്ന് പേരുകളാണ് പെരിയോർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നിവ. ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ്. ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ വൈക്കത്ത്. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ് ഇംഗ്ലീഷ് വീക്കിലിയായ റിവോൾട്ട്. 1928 ആരംഭിച്ച റിവോൾട്ട് അത് ഇംഗ്ലീഷ് വീക്കിലിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തമിഴ് ആഴ്ച പതിപ്പുകളാണ് പുരച്ചി. 1933 ഇറങ്ങിയ പുരച്ചി, അതുപോലെ തന്നെ പകുത്തറിവ് 1934 പകുത്തറിവ്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ തമിഴ് ആഴ്ച പതിപ്പും റിവോൾട്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വീക്കിലിയുമാണ്. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. സ്ഥാപക ശ്രീനാരായണ ഗുരു. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു, പിന്നോക്ക ജന വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. ശ്രീനാരായണ
ധർമ്മപരിപാലന യോഗം അല്ലെങ്കിൽ എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം 1903 മെയ് 15 ആസ്ഥാനം കൊല്ലം. മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവോട്ട് യോഗം. ആജീവനാനന്ദകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ. ആദ്യ വൈസ് പ്രസിഡൻ്റാണ് ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഡോക്ടർ പൽപ്പു. ഇത് ശ്രദ്ധിക്കുക, ആജീവനാനന്ദകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്, എന്നാൽ ആദ്യ സെക്രട്ടറി കുമാരനാശനും ആദ്യ വൈസ് പ്രസിഡൻ്റ് ഡോക്ടർ പൽപ്പുമാണ്. വൈസ് പ്രസിഡൻ്റാണ് ഡോക്ടർ പൽപ്പു, സെക്രട്ടറിയാണ് കുമാരനാശാൻ. ഇവ മാറിപ്പോകരുത്. പിന്നെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ മുഖപത്രം വിവേകോദയമായിരുന്നു. ഇപ്പോഴത്തെ മുഖപത്രമാണെങ്കിൽ യോഗനാഥം. ആദ്യകാലത്ത് മുഖപത്രം വിവേകോദയം, ഇപ്പോഴത്തത് യോഗനാഥം. അടുത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തെ ഹഠയോഗ വിദ്യാഭ്യസിപ്പിച്ച ഗുരുവാണ് തൈക്കാടയ്യ. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് 1887-88 പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം പണിതത് 87 ക്ഷേത്രം പണിതതാണ് 1887 പ്രതിഷ്ഠയാണെങ്കിൽ 1888 അരുവിപ്പുറം ക്ഷേത്ര യോഗം, അതായത് വാവൂട്ട് യോഗം രൂപീകരിച്ചത് 1898. ഈ മൂന്ന് വർഷങ്ങളും ഓർത്തിരിക്കുക. 87 ക്ഷേത്രം പണിതു, 88 പ്രതിഷ്ഠ നടത്തി, 98 അരുവിപ്പുറം ക്ഷേത്രയോഗം അല്ലെങ്കിൽ വാവൂട്ട് യോഗം രൂപീകരിച്ചു. ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് പിള്ളത്തടം ഗുഹ, മരുത്തമലയിലെ പിള്ളത്തടം ഗുഹ. അദ്ദേഹം ശ്രീലങ്കയിൽ സന്ദർശിച്ചു രണ്ട് വർഷം. അദ്ദേഹം ശ്രീലങ്ക സന്ദർശനം നടത്തിയ രണ്ട് വർഷങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1918 1926 അദ്ദേഹം ശ്രീലങ്കയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ, അദ്ദേഹത്തിൻ്റെ ശ്രീലങ്ക സന്ദർശനത്തിൻ്റെ സ്വീകരണ യോഗത്തിന് ക്രമീകരണങ്ങൾ ചെയ്ത വ്യക്തിയാണ് ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ ശ്രീലങ്കൻ സന്ദർശനത്തിൽ വേണ്ട സ്വീകരണത്തിൽ ക്രമീകരണങ്ങൾ ചെയ്ത വ്യക്തി. ശ്രീലങ്കൻ സന്ദർശനങ്ങൾ വർഷം ഓർത്തിരിക്കുക, 1918 1926. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ശിവലിംഗദാസ സ്വാമികൾ ആണ്. 1881 അഞ്ചുതെങ്കിൽ അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു 1881 അഞ്ചുതെങ്കിൽ സ്കൂൾ സ്ഥാപിച്ചു. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. 1908 1912 ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. അതുപോലെ തന്നെ 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1915 പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം നടത്തി. 1915 പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം നടത്തി. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് 1916 1920 തൃശ്ശൂർ കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തി. തൃശ്ശൂർ കാരമുക്കിൽ നിലവിളക്ക് പ്രതിഷ്ഠ 1920 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തി. സർവമത സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യമാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയുവാനും അറിയിക്കുവാനുമാണ് എന്നത്. 1928 അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. രണ്ടായിരത്തി 2014 നൂറാം വാർഷികം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതിയാണ് ദൈവദശകം. 2014 നൂറാം വാർഷികം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതി ദൈവദശകം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ചരി. ആത്മോപദേശ ശതകം രചിച്ച വർഷമാണ് 1897 ദൈവദശകം രചിച്ചത് 1914 അദ്ദേഹം മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ. തിരുവള്ളുവരുടെ തിരുക്കുറലാണ് അദ്ദേഹം മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം. ഇത്രയുമാണ് ശ്രീനാരായണ ഗുരു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമമൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധരായി. അവ ഏതൊക്കെയെന്ന് നോക്കാം. സാമൂഹ്യ അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികളാണ് ബ്രിട്ടീഷുകാർ നിരോധിച്ചത്. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. അതുപോലെ 12 വയസ്സിന് താഴെയുള്ള
താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പെൺ ശിശുഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു, വിധവ പുനർവിവാഹം നടപ്പിലാക്കി, അടിമത്തം നിരോധിച്ചു എന്നിവയാണ് പ്രധാന അനാചാരങ്ങളുടെ നിരോധനം. ഇതിൽ സതി നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ്. സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക്കാണ്. ആ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1829 ഡിസംബർ 4 സതി നിരോധിച്ചു. ഓർത്തിരിക്കുക മാസവും വർഷവും തീയതിയും ഓർത്തിരിക്കുക. 1829 ഡിസംബർ 4. ഇനി അടുത്ത ക്ലാസ് അടുത്തത് പറയാൻ പോകുന്നത് പത്രങ്ങൾ ദേശത്തെ ഒന്നാകുന്നു എന്ന വിഷയമാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകൾ വളരെയധികം നീണ്ടുപോയി എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അടുത്ത ഭാഗം, അതായത് പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു എന്ന ഭാഗം, ഞാൻ ഇനി അടുത്ത ക്ലാസ്സിലാണ് എടുക്കാൻ പോകുന്നത്. ഈ ക്ലാസ് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് മിസ്സാക്കരുത്. അടുത്ത ക്ലാസ് ഇതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ട് ഈ വീഡിയോ, ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് കാണുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി കിട്ടുവാനായി ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നന്ദി.